നമസ്കാരം. നിങ്ങൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ? പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 2450 രൂപ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന വ്യക്തിയല്ലേ? എങ്കിൽ ഇനി മുതൽ ദേ ഇങ്ങനെ ഒരു കുട കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. കാര്യം മഴയെങ്ങാനും പെയ്തു തുടങ്ങുന്നുണ്ടെങ്കിൽ കുട ദാ ഇങ്ങനെ നിവർത്തുക. മൊത്തത്തിൽ ഇങ്ങനെയെല്ലാം നിവർത്തി ദേ നിവർത്തി ദേ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ വന്ദേ ഭാരതിൽ മഴ നനയാതെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. വാർത്തകൾ കണ്ടില്ലായിരുന്നോ? കണ്ടില്ലെങ്കിൽ ആദ്യം മാതൃഭൂമി, പ്രത്യേകിച്ച് അവരുടെ സ്വന്തം ചാനലാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ജന്മഭൂമി, മാതൃഭൂമി, ഹിന്ദുഭൂമി എന്നൊക്കെയുള്ള പേരിൽ അവരിറക്കുന്ന അവരുടെ സ്വന്തം ചാനൽ ഇന്ന് ഫസ്റ്റ് ഓൺ മാതൃഭൂമി എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് കേൾപ്പിച്ച കാര്യമാണ്. കണ്ണൂരിൽ രാവിലെ ഇങ്ങോട്ടേക്കുള്ള മടക്കയാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോഴത്തേക്കും എക്സിക്യൂട്ടീവ് ക്ലാസ്സിനകത്ത് ബക്കറ്റിൽ വെള്ളം കോരി കളയേണ്ട അവസ്ഥ വന്നു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം അതൊന്ന് കേൾക്കാം. യാത്ര തുടങ്ങുന്നതിന് മുൻപേ വന്ദേ ഭാരതിൽ ചോർച്ച. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന വന്ദേ ഭാരത് മഴയത്ത് ചോർന്നു. മുകൾ വശത്തുണ്ടായ വിള്ളലിലൂടെ ട്രെയിനിൽ വെള്ളം കടന്നു. ജീവനക്കാർ ചോർച്ച അടയ്ക്കാനുള്ള പണികൾ ആരംഭിച്ചു. ജീവനക്കാർ ചോർച്ച അടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഫെലിക്സ് അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കും. ഫെലിക്സ്, കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ഇതിപ്പോ ഈ തരത്തിലുള്ള പരിശോധന ഒന്നും നടത്താതെയാണോ ട്രാക്കിൽ ഇറക്കിയത്? കണ്ണൂർ ഇന്നലെ രാത്രി 11 മണിയോടെ ട്രെയിൻ എത്തി. ട്രെയിൻ ഇന്ന് അല്പസമയത്തിന് ശേഷമായിരിക്കും കാസർഗോഡ് പോവുക. ഇന്നലെ രാത്രി കനത്ത മഴയാണ് കണ്ണൂരിൽ അനുഭവപ്പെട്ടത്. ഏതായാലും അതിനുശേഷമാണ് ഈ ചോർച്ച ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരൊറ്റ ബോഗിക്കുള്ളിലാണ് ഇപ്പോൾ ചോർച്ച അനുഭവപ്പെട്ടിട്ടുള്ളത്. പുലർച്ചെ ഈ ചോർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം ഇവിടെ എത്തി ഇപ്പോൾ ചോർച്ച അടയ്ക്കാനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ജീവനക്കാരടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് വലിയ ചോർച്ചയല്ല, പക്ഷേ എങ്കിലും വെള്ളം ഈ ട്രെയിനിനുള്ളിലേക്ക് എക്സിക്യൂട്ടീവ് കോച്ചിന്റെ അവിടെയാണ് ഈ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. കേട്ടല്ലോ, എന്തൊക്കെ പൊടിപ്പായിരുന്നു. ആഘോഷ കമ്മിറ്റിക്കാരെല്ലാം ഇവിടെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതായത് ഇപ്പോൾ അതിനെ ഒന്ന് ലഘൂകരിക്കുന്നുണ്ട്. കാര്യം കേന്ദ്രമാണ്, ഞങ്ങളുടെ ഠാക്കൂർ സേനയെ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ നാറ്റിക്കരുത്, നമ്മൾ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എസിയുടെ ഗ്രില്ലിൽ നിന്നാണ് ഇപ്പോൾ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്ന് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് ആദ്യ റിപ്പോർട്ടിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഈ നിർമ്മാണത്തിൻ്റെ ഡെഫിക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ വിള്ളലിനിടയിൽ കൂടി വെള്ളം അകത്തു വന്നു എന്ന് പറയുന്നു. ഇന്നലെ കണ്ണൂർ ഉൾപ്പെടെ അതിശക്തമായ മഴ പെയ്തിരുന്നു. മഴയത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ കുട വേണമെന്നുള്ള അവസ്ഥയുണ്ട്. ഈ ലോക്കോ പൈലറ്റ് ഉൾപ്പെടെയുള്ളവരും കുട പിടിച്ചാണ് ഇരുന്നതെന്നുള്ള ചില കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ചില ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ സംഘികളും കൊങ്ങികളെല്ലാം ഈ വന്ദേ ഭാരതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി തമ്മിലടിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വച്ച നാക്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കുഴപ്പം കണ്ടെത്തിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് യാത്ര 2450 രൂപ ചുള പോലെ എണ്ണിക്കൊടുത്തിട്ട് നേരത്തെ കാട്ടിയതുപോലെ കൊടയും പിടിച്ചിരിക്കേണ്ട അവസ്ഥ. നല്ല മെയ്ക്ക് ഇൻ ഇന്ത്യ ആണെന്ന് അവർ തെളിയിക്കുകയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ സംഘികളുടെ അവസ്ഥയെന്ന് അറിയുമ്പോഴാണ്. ഇപ്പോൾ കൊട്ടിഘോഷിച്ച് ഞങ്ങളുടെ വന്ദേ ഭാരത് എന്ന് നാടുനീളെ കൊണ്ടു നടന്നവർ ഇതിനെക്കുറിച്ച് എന്തേ മിണ്ടാത്തെ? ഞങ്ങളുടെ വന്ദേ ഭാരത് ചോർന്നതിൻ്റെ കുഴപ്പത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചാലേ ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാവോ. പുതിയ സാങ്കേതിക വിദ്യ എന്താണെന്ന് അറിയണമല്ലോ ഇങ്ങനെ ചോർച്ച ഉണ്ടാകാൻ വേണ്ടി. വേണമെങ്കിൽ താജ്മഹലിനകത്ത് ഉണ്ടാകുന്ന അത്ഭുത പ്രതിഭാസം പോലെയാണ് ഞങ്ങളുടെ വന്ദേ ഭാരതിനകത്ത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിനകത്തെ പലയിടങ്ങളിലും ഇങ്ങനെ മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കും. അതൊരു അത്ഭുത പ്രതിഭാസമാണെന്ന് വേണമെങ്കിലും ഇവർ പറയും. കാര്യം ഈ അടുത്ത കാലത്ത് ഷാബു പ്രസാദിനെ പോലുള്ള അവരുടെ വിദഗ്ധർ അല്ലെങ്കിൽ അവരുടെ കൺകണ്ട ദൈവം പറഞ്ഞത് കേട്ടില്ലേ, വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ ഓടുന്നതിന് വളവ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ട്രെയിനിൻ്റെ സസ്പെൻഷൻ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ട്രാക്ക് കടന്നു പോകുന്ന വഴിക്ക് അടിസ്ഥാനപ്പെടുത്തി സസ്പെൻഷൻ ഇറങ്ങി പ്രവർത്തിക്കും, മൈലെണ്ണ ഒഴിക്കും, ട്രാക്ക് നിവർത്തും, അങ്ങ് മുന്നോട്ട് പോകും. ഇതാണ് നേരത്തെ അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവരുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഇത് സംബന്ധിച്ചിട്ടുള്ള നോളജും അതായത് അറിവും അപാരമാണ്. അതുകൊണ്ട് പറഞ്ഞു തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഇവരുടെ വാക്കകത്ത് ഒരു അമിട്ട് വെച്ച് പൊട്ടിച്ചൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വന്ദേ ഭാരതിന് ഭാരത് മാതാ കി ജയ് വിളിച്ച് കണ്ണൂർ എത്തിച്ച് കഴിഞ്ഞ ഉടനെയാണ് മഴ പെയ്തത്. മഴ പെയ്തപ്പോഴാണ് ഇപ്പോൾ ഒരു സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. ഈ വന്ദേ ഭാരതിൻ്റെ കോച്ചുകളെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പഴയ ആക്രി എടുത്തുകൊണ്ട് വന്ന് പെയിൻ്റ് അടിച്ച് ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നു എന്നുള്ളൊരു സംശയം
പലയിടങ്ങളിലും സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട്. അതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വിചിത്രമായ ന്യായീകരണം പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ പുതുതായിട്ട് കൊണ്ടുവരുന്ന എല്ലാ സാധനത്തിനും ഇങ്ങനെയുള്ള ചോർച്ച പതിവാണ്. അതായത് അത്ര മാത്രമാണ് നമ്മുടെ നാട്ടിലെ നിർമ്മാണം. ഏതെങ്കിലും ഒരു കുടയെങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് ചോർന്നാൽ എങ്ങനെയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് പറയുന്നത് ട്രെയിനൊക്കെ നിർമ്മിച്ചുകൊണ്ട് വന്നാലേ ഇങ്ങനെയൊക്കെ തന്നെ ആദ്യ യാത്രയിൽ അത് ചോരുവന്നു. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെഴുകാനായിട്ട് ഈ സംഖികളെ കൊണ്ടല്ലാതെ ലോകത്താർക്കും കഴിയത്തില്ല. കാര്യം സ്വന്തം തെറ്റ് സമ്മതിക്കാതെ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് വീണതും പോരാഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് നാണം കെടും. ആൾക്കാരിത് നോക്കി ചിരിച്ച് ചിരിച്ച് അവരുടെ ഈ മെഴുകൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു റിലാക്സേഷനാണ്. കാര്യം ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ സ്വന്തം കുറ്റങ്ങളെ മറയ്ക്കാൻ വേണ്ടി മെഴുകി അവിടെ നശിപ്പിക്കുന്ന ടീമുകൾ വേറെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ദേ ഭാരതിന് ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായപ്പോൾ മൊത്തം ട്രോളും സംഖികൾക്ക് നേരെ വരുന്നത്. സംഖികൾ ആ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും ഇതിനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ദേ ഭാരത് എന്നുള്ള നിലയ്ക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് വാങ്ങിയതല്ല, ഇത് ഞങ്ങളുടെ മോഡിജിയുടെയും RSS സർസംചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെയും കുടുംബ സ്വത്തായിട്ട് കിട്ടി. അല്ലെങ്കിൽ ഇവർക്ക് കുടുംബ ഷെയറായിട്ടുണ്ടായിരുന്ന വന്ദേ ഭാരത് ഇപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചെന്നുള്ള രീതിയിലാണ് ഇവരുടെ ആഘോഷം. രാജ്യത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം അങ്ങോട്ടേക്ക് പിടിച്ചു പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു എന്ന് ഒരു കാലത്തും സമ്മതിക്കാത്ത ടീംസ്. എന്തായാലും വന്ദേ ഭാരതിനുണ്ടായിരിക്കുന്ന ഈ ഡിഫക്റ്റ് അതൊരു വലിയ ആശ്വാസമാണ്. കാര്യം തള്ളി മറിച്ചുകൊണ്ടിരുന്നവർ ഇത് എന്തോ ഒരു വലിയ അത്ഭുതമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിയാണ്, അത്ഭുതത്തിനകത്താണ് ഒരു ചെറിയ മഴ പെയ്തപ്പോഴത്തേക്കും ബക്കറ്റ് വെച്ച് വെള്ളം കോരിക്കളയേണ്ട അവസ്ഥയുണ്ടായത്. ഇതാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ചെറിയ മഴയിൽ ഇത്രയും പ്രശ്നമുണ്ടായെങ്കിൽ ഇനി ഒരു വലിയ മഴ എങ്ങാനും വന്നാൽ എൻ്റെ ശിവനേ എങ്ങനെയാണത് പോവുക? ഇനി തുഴഞ്ഞു പോകാനായിട്ട് അകത്ത് കൈത്തുഴ എടുക്കേണ്ട അവസ്ഥയുണ്ടോ എന്നുള്ള സംശയം കൂടിയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് പരിശോധിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട്. കാര്യം സംഘികൾ ഇപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രശ്നം വന്ദേ ഭാരതിൻ്റെ അല്ല മഴയുടേതാണ്, അത് പെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം. പെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമേ ഉണ്ടാകില്ല, ഈ മഴയുടെ കാര്യം കൊണ്ട് തോറ്റു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ കാറ്റടിച്ചാൽ എന്ത് പ്രശ്നമുണ്ടാകും, നല്ല വെയിലടിച്ചാൽ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് സംഘികൾക്ക് വരും ദിവസങ്ങളിലും മെഴുകൽ ഡേയ്സ് ആണ് കടന്നു വരാൻ പോകുന്നത്. ഒരു മഴ വന്നപ്പോൾ ഇത്രയും മെഴുകേണ്ടി വന്നവർക്ക് ഇനിയിപ്പോൾ കാറ്റോ അല്ലെങ്കിൽ വൈദ്യുതി സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ ആ വാചകത്തെ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.